ആയിട്ട് കയറുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം ഇതിനകത്ത് കയറുന്നുണ്ടോ ഇല്ലയെന്ന് വേണം നമുക്കിനി അടുത്ത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. അപ്പം ഇത് കേറ്റിന് ശേഷം ആ ഒരു ക്ലാമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ടൈറ്റ് ചെയ്യാൻ. എന്ന് പറയുന്ന എച്ച് ഡി എക്സോസ് എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡിൻ്റെ പേരാണ് കേട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളതാ ഒരു ബുള്ളറ്റ് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിനകത്തിരിക്കുന്ന എക്സോസ്റ്റ് മാറ്റിയിട്ട് നമ്മൾ മുമ്പൊരു പൾസർ 220 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സോസ്റ്റ് കസ്റ്റം എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത, അതായത് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഫിറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ എക്സോസ്റ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ എക്സോസ്റ്റ് ഈ വണ്ടിയിൽ വെച്ചാൽ എങ്ങനെയായിരിക്കും സൗണ്ട് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു ക്യൂരിയോസിറ്റിയെ കാണും എക്സോസ്റ്റ് വെച്ചാൽ എങ്ങനെയായിരിക്കും സൗണ്ട് കാര്യമെന്നൊക്കെ. അപ്പം അതുപോലത്തെ ഒരു സെറ്റപ്പിന് വേണ്ടിയാണ് ഞാൻ ഈ എക്സോസ്റ്റ് കൊണ്ടുവന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇവ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരേ കെട്ടി വന്നതാണ് കേട്ടോ. അപ്പം അവൻ്റെ വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടി വീഡിയോ നമ്മൾ മുമ്പ് ചെയ്യും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നേരെ നോക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ എക്സോസ്റ്റ്, എച്ച് ടി എക്സോസ്റ്റിൻ്റെ ഈ ഒരു എന്താ പറയുന്നത് കസ്റ്റമായിട്ടുള്ള ഒരു ഷോർട്ട് ബോട്ടിൽ ടൈപ്പ് ഒരു എക്സോസ്റ്റാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഫിക്സ് ആക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന എക്സോസ്റ്റ് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള എക്സോസ്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വയ്ക്കുമ്പോൾ സൗണ്ടൊക്കെ അറിയാവുള്ള ഒരു സെറ്റപ്പിന് വേണ്ടി നമ്മൾ വെച്ച് നോക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. ഇത് ഇലക്ട്രിയാണ്, ബുള്ളറ്റിൻ്റെ 350 ഇലക്ട്രിയാണ്. അപ്പം ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്, ഇപ്പോൾ ഉള്ള എക്സോസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കേട്ടിട്ട് നമ്മൾ ഈ ഒരു എക്സോസ്റ്റിനോട് വെച്ച് കമ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് വെക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയാൻ വയ്യ. ഇത് ഇവിടേക്കൊന്ന് അഴിച്ച് ഇത് ലൂസാണോ അല്ലേ എല്ലാം നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല, ഒന്നും തന്നെ ഇപ്പോൾ നമ്മളെ കയ്യിലില്ല. ഇപ്പോൾ ഇത് വെക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വെക്കും, വെച്ചിട്ട് വീഡിയോ കറക്റ്റായിട്ട് ഇടും. വെച്ചില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നതും ആയിരിക്കത്തില്ല കേട്ടോ. അപ്പം എന്തായാലും ഇതൊന്ന് വെച്ച് വെക്കാം. അത് വെക്കാനായിട്ട് കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മോജുവിൽ വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന നമ്മൾ ഈ ഒരു കണക്ടർ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കയറുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം ഇതിനകത്ത് കയറുന്നുണ്ടോ ഇല്ലയെന്ന് വേണം നമുക്കിനി അടുത്ത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ അതേ ഉള്ളു അതിനകത്തുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് വെച്ച് നോക്കാം കേട്ടോ. ഇത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ കറക്റ്റായിട്ട് വെക്കാനും പറ്റും. അപ്പോൾ എന്തായാലും നോക്കാം കേട്ടോ, വെച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മൾ BS6 മോഡലാണ്. കാറ്റലറ്റിക് കൺവേർട്ടർ, ഓട്ടോ സെൻസർ എല്ലാം വരുന്ന ഒരു BS6 മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് വേറൊരു ടൈപ്പ് എക്സോസ്റ്റ് ആണ് കേട്ടോ, വേറൊരു കസ്റ്റം എക്സോസ്റ്റ് ആണ്. ഏതാണെന്ന് കറക്റ്റ് അറിയാൻ വയ്യ. എന്തായാലും സൗണ്ടും കാര്യങ്ങളും കൊണ്ട് എക്സോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സൗണ്ട് ഒന്ന് ആദ്യം കേട്ട് നോക്കാം. അപ്പം ഇതാണ് വണ്ടിയുടെ ഇപ്പം ഉള്ള സൗണ്ട് എന്ന് പറയുന്നത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഈ ഒരു എക്സോസ്റ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് വരുന്ന എക്സോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒട്ടും സൗണ്ട് തന്നെ ഇല്ല. അപ്പം ബുള്ളറ്റാണ് ഓടിക്കുന്നുള്ള ഫീൽ വരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് ഊരി ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് മറ്റേ നമ്മുടെ HT എക്സോസ്റ്റിൻ്റെ ആ ഒരു ചെറിയ ഷോർട്ട് ബോർഡിൽ എക്സോസ്റ്റിന് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ നോക്കാം കേട്ടോ. അവകാശം നമ്മുടെ ആ വീഡിയോ എടുത്തു കൊടുക്കുന്നപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം സൗണ്ട് വ്യക്തമാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ഞാൻ എന്താ എന്തായാലും ഞാൻ ഇവിടുത്തെ ഗാർഡും കാര്യങ്ങളും ഇത് അത്യാവശ്യം ഊരി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, ഇപ്പോൾ കയറി വന്നുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. എൻ്റെ പൊന്നെ ഇതോടെ നോക്കിയിട്ട് ഗാർഡൊന്ന് ഇളക്കി മാറ്റാം. ചൂടാണ്, ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെയാണ് നമുക്ക് എക്സോസ്റ്റ് വെക്കാനുള്ള, വെക്കാൻ പറ്റില്ലെന്ന് അറിയാൻ വയ്യ. എന്തായാലും നോക്കാം, ഈ ഒരു സെറ്റപ്പ് ഫുള്ളായിട്ട് ഊരേണ്ടി വരും. ഊരിയാലും നമുക്ക് വെക്കാനും പറ്റത്തുള്ളൂ കേട്ടോ, നോക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് അഴിക്കാനുള്ളത് ഈ ഒരു ഭാഗത്ത് ഒരു കണക്ഷൻ നെട്ടുണ്ട്, അതേപോലെ ഇവിടെ ഒരു നെട്ടുണ്ട്. പക്ഷേ ഇത് അഴിക്കാൻ നമ്മുടെ കയ്യിൽ സ്പാനർ അങ്ങോട്ട് എത്തുന്നില്ല, കുറച്ച് ടാസ്ക് അവിടെ അഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നെറ്റ് അഴിച്ച് മാറ്റിയേട്ടാ. അപ്പോൾ അവിടെ ഫ്രീ ആയി. ഇനി നമുക്ക് അഴിക്കാനുള്ളത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കൈയൊക്കെ അത്യാവശ്യം 2-3 പ്രാവശ്യം ചൂടടിച്ച് കേട്ടാ. അപ്പം ലൂസാക്കിയിട്ടുണ്ട്, എന്തായാലും വലിച്ചൂരി നോക്കാം. ഊരിയൊക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അടുത്ത സാധനത്ത് കയറ്റാൻ പറ്റില്ല എന്ന് അറിയാനുള്ള പാടുള്ളൂ. ഇതിൻ്റെ അകത്ത് വരെ സംഭവമുണ്ട്, അത് വേണം നമുക്ക് ഇതിനകത്ത് കണക്ഷനായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയിലെ എക്സോസ്റ്റ് എന്ന് പറയുന്ന, അതേ വേണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ എക്സോസ്റ്റ് ഇല്ലാത്ത സൗണ്ട് കേട്ട് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയിലെ എക്സോസ്റ്റ് ഇല്ലാത്തുള്ള സൗണ്ട് എങ്ങനെയാണ് നോക്കാൻ പോകണേ കേട്ടോ.
ഇതാണ് വണ്ടിയിലെ എക്സോസ്റ്റ് ഇല്ലാത്ത സൗണ്ട് എന്ന് പറയുന്നത്. ഇടയ്ക്ക് തോന്നുന്നു ഏകദേശം ഇതുപോലെ സൗണ്ട് ആയിരിക്കണം നമ്മൾ ആ ഷോർട്ട് ബോട്ട് ടൈപ്പിൽ എക്സോസ്റ്റ് വെക്കുന്ന സമയത്ത്, കാരണം അത് ലെങ്ത് അധികം ലെങ്ത് ഒന്നും വരുന്നില്ല, കുറച്ച് ലെങ്ത്തേ വരുന്നുള്ളൂ. അപ്പം സൗണ്ട് ഏകദേശം സിമിലർ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അത് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അത് വെക്കുന്നതാണ് ഒരു ചടങ്ങെന്ന് പറയുന്നത്. എന്തായാലും അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളോ സെറ്റാണെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തെ ക്ലാമ്പ് നമ്മൾ അഴിച്ചിളക്കി കേട്ടോ. അത് നമ്മൾ ഫൂട്രസ്റ്റിൻ്റെ കൂടെ തന്നെ വരുന്ന നെറ്റായതുകൊണ്ട് ഫൂട്രസ്റ്റ് കറക്കി എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഊരി എടുക്കാൻ പറ്റുമായിരുന്നു. അത് നമ്മൾ എക്സോസ്റ്റ് ഊരിയ ശേഷം നമുക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതെന്തായാലും അത് ഊരി എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ക്ലാമ്പാണ്, നമ്മൾ എക്സോസ്റ്റിൻ്റെ ക്ലാമ്പാണ് ഈ വന്നിരിക്കുന്ന. ഇവിടെ നമ്മൾ മോജോല് കണക്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു പീസ് നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് കയറും. അപ്പോൾ ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും പെട്ടുപോയതിനാൽ 100% ഉറപ്പാണ്. കാരണം കയറത്തില്ല, വേറെ ഒരു സാധനവും ഇതിനകത്ത് സ്യൂട്ട് ആവത്തില്ല, അല്ലെങ്കിൽ ഇതിനായിട്ട് വേറെ സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ഇരിക്കുന്ന എക്സോസ്റ്റിന് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ വട്ടത്തിനെക്കാട്ടിയും വലുതാണ്, വലിയ ഓപ്പണിംഗ് ആണ്. ഇതിനകത്ത് നിന്ന് എക്സോസ്റ്റ് ആണെങ്കിലും ഇത്ര വലിയ ഓപ്പണിംഗ് അല്ല ഏട്ടാ. അപ്പോൾ അതുകൊണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇത് വെക്കാൻ ഈസി ആയിട്ട് കയറിപ്പോവില്ല, ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും തട്ടി കൊടുക്കാം, ഈ സംഭവം ഒന്ന് തട്ടി കയറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഇത് കയറ്റിന് ശേഷം ആ ഒരു ക്ലാമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ വിശ്വസിച്ചാണ് ഇപ്പോൾ ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. എന്താവുമെന്ന് അറിയത്തില്ല, എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് ആവുമെന്നാണ് ചെറിയ ടെൻഷൻ തന്നെ. വീഡിയോ കംപ്ലീറ്റ് ആവില്ലേ എന്ന് എന്തായാലും നോക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ ക്ലാമ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്കിപ്പം അകത്തുനിന്ന് ജസ്റ്റ് അപ്രതീക്ഷിതമായി കിട്ടിയാണ് ഈ സംഭവം. അപ്പോൾ ഇത് എന്തായാലും ഉപകാരമായിട്ടുണ്ട്. ഇത് നമ്മുടെ ഓസിലേക്ക് കണക്ട് ചെയ്ത്, നമ്മുടെ പൈപ്പിലേക്ക് കണക്ട്, മോട്ടറിലൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാമ്പാണ്. അപ്പം അതെന്തായാലും ഞാൻ എന്താ ഇതിനകത്ത് ഇട്ടിട്ട് എന്തായാലും ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഫുൾ സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയി, നമ്മുടെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം പക്കായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിപ്പോണ്ട്, ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല കേട്ടോ, പക്കായിട്ട് ഇരിപ്പോണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിലെ എക്സോസ്റ്റ് എടുത്തിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാമേ. ഇതാണ് നമ്മുടെ എച്ച് ടി എക്സോസ്റ്റിൻ്റെ ഒരു എക്സോസ്റ്റ് എന്ന് പറയുന്നത്, എച്ച് ടി എക്സോസ്റ്റ് എന്ന് പറയുന്ന അവരുടെ ബ്രാൻഡിൻ്റെ പേരാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വെക്കുന്ന സംഭവം. ജസ്റ്റ് ഒന്ന് ഇറക്കി ഒന്ന് സെറ്റായിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു ക്ലാമ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫൂട്രസിൻ്റെ ഭാഗത്തെ ക്ലാമ്പിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിലാണ് സെറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളിതാ ഈ ഒരു ഭാഗം നൈസായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുഴപ്പമൊന്നുമില്ല, എക്സോസ്റ്റ് നല്ല പക്കായിട്ട് പോകുന്നുണ്ട്, വളച്ചാലും തിരിച്ചാലും അനങ്ങത്തൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തൊരു ഭാഗം ക്ലിയർ ആക്കണമെന്ന് വെച്ചാൽ ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഗൈസ്, ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ വെക്കാൻ പോണതാ നമ്മുടെ ഈ ഒരു ക്ലാമ്പാണ്. അതിനകത്തൊരു റബ്ബർ ബീഡിയും കാര്യങ്ങളൊക്കെ ഒരു സ്ക്രാച്ച് ആയിരിക്കാനായിട്ട്, അതുപോലെ ടൈറ്റ് ആയിരിക്കാനായിട്ട് കേട്ടോ. അപ്പം ജസ്റ്റ് അതിങ്ങനെ വെക്കുക, അതിങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ക്ലാമ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ ചെറിയൊരു എക്സ്റ്റൻഷൻ്റെ ആവശ്യം വരും, അത് നമ്മൾ ചെറിയ ക്ലാമ്പും കാര്യങ്ങളും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ടൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ടൈറ്റ് ചെയ്തിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാമ്പ് എന്ന് പറയുന്നത് നമുക്കത് ഈ ഒരു ഫൂട്ടേഴ്സിൻ്റെ ഇവിടെ ആയിട്ട് കൊടുക്കാമെന്നാണ്. പക്ഷേ അത് പറ്റിയില്ല, കാരണം ഇത്രയും ലെങ്ത്, അതായത് ഇത്രയും വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ ഇരുന്ന എക്സോസ്റ്റിൽ ഒരു ക്ലാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാമ്പ് ഇത്ര നമ്മൾ കൊടുക്കാൻ വിചാരിച്ചു. അപ്പം ആ ഒരു ക്ലാമ്പ് ജസ്റ്റ് ഒരു ആംഗിളിൽ പിടിച്ച് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഈ എക്സോസ്റ്റ് പിടിച്ച് കൊടുക്കുന്നത്. അതായത് ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് ഫ്രണ്ട് നോക്കി കാണാൻ പറ്റും. ഇതാ ഒരു ഈ ഒരു ആംഗിളിലാണ് സംഭവം ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടൈറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയിലെ എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കേൾപ്പിച്ചാൽ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ടൈറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയിലെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് കഴിഞ്ഞു കേട്ടോ, സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം അതിൻ്റെ സാധനങ്ങൾ ക്ലാമ്പുകളും എല്ലാം ഇട്ട് കഴിഞ്ഞ് വണ്ടി ഇപ്പോൾ പൊളിയായിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ട് എന്താ പറയുന്നത്, ചെറിയ വ്യത്യാസമുണ്ട്. എന്തായാലും നമ്മളെ നേരത്തെ ഇരുന്ന എക്സോസിനെ കാട്ടി കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഈ ഒരു സൗണ്ടുണ്ട് കേട്ടോ. തീർച്ചയായും നമ്മളെ ഈ ഒരു എക്സോസ്റ്റ് മാറ്റിയുണ്ട് തന്നെ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയിലെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിലെ എക്സോസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എക്സോസ്റ്റ് വാങ്ങിയ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത് അവർക്കൊന്ന് മെസ്സേജ് ചെയ്യുക. അതേപോലെ ഈ ഒരു എക്സോസ്റ്റ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതേപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി അകത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക.
കാരണം ഈ എക്സോസ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്ത് സൗണ്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത് കേട്ടോ, വേറെ യൂസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ 220 വെച്ചതിന് ശേഷം ഞാൻ അന്ന് തന്നെ ഊരി മാറ്റി ജസ്റ്റ് പെട്ടിക്കകത്താക്കി തിരിച്ച് വീട്ടിൽ കൊണ്ട് വെച്ച്, അതേപോലെ ഇന്ന് എടുക്കുന്നത് അയ്യൊരു വണ്ടിയിൽ വെക്കാനായിട്ടാണ്. അപ്പോൾ 220 ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അതല്ല 220 ഒരു ഫ്രീ ഫ്ലോ ബെൻഡ് ചെയ്യുമ്പോൾ മാത്രം മതിയെങ്കിൽ അതും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും സെയിൽ ചെയ്യാൻ പറ്റും, അതേപോലെ എക്സോസ്റ്റ് മാത്രം വേണമെങ്കിൽ അതിന് ഞാൻ തരാം. ഏതായാലും പ്രശ്നമില്ല, രണ്ടും ഒരുമിച്ച് വാങ്ങിക്കുന്നെങ്കിൽ നല്ലൊരു പൈസ നിങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യും, മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തരാം. അപ്പം ഇത്ര തന്നെയുള്ള വീഡിയോ. അപ്പം ഇത് എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വന്ന് അല്ലമീൻ അജാസ് ഇവൻ്റെ വണ്ടിയാണ് കേട്ടോ അതിന്. അപ്പം ആ ഒരു വണ്ടിയിലാണ് നമ്മൾ പണിഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് അന്തപുള്ളി. അപ്പോൾ അവന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതിപ്പോൾ നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അത് വരിക എല്ലാവർക്കും. ഗുഡ് ബൈ.